പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം സദൃശ്യവാക്യങ്ങൾ 4:14-15 വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയുമരുത് അതിനോട് അകന്നു നിൽക്ക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു പോകാം വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാപികൾ അല്ലെങ്കിൽ ദുഷ്ടന്മാർ നീതിമാന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ അപ്പോൾ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് ആയിരിക്കുന്നത് കൊണ്ടാണ് ദുഷ്ടതയുടെ വഴിയിൽ നടക്കുന്നത് ആ ദുഷ്ടതയുടെ വഴിയിൽ അല്ലെങ്കിൽ ആ നീതികേടിന്റെ വഴിയിൽ നിന്നും നമ്മെ വേർതിരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി നീതീകരിക്കപ്പെട്ട് റോമർ 5:1-9 വാക്യങ്ങൾ പറയുന്ന പോലെ രക്തത്താലും വിശ്വാസത്താലും നീതീകരിക്കപ്പെട്ട് നാം ദൈവത്തിന്റെ മക്കളായി മാറുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള ഉപദേശമാണ് വീണ്ടും ആ വഴിയിലേക്ക് ആ ദുഷ്ടന്മാരുടെ വഴിയിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളത് കാരണം ഈ ലോകം സകലതും ദുഷ്ടന്റെ അധീനത്തിലായിരിക്കുമ്പോൾ ദുഷ്ടതയാണ് ഈ ലോകത്തിൽ പ്രബലമായിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ മക്കളോ വിശ്വാസികളോ ആ ദുഷ്ടതയിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങളും ഞാനും അത് ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് വിട്ടൊഴിയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് പറഞ്ഞത് ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് പലപ്പോഴും നാം വിട്ടുപോകുന്ന ആ ദുഷ്ടതയിലേക്ക് മടങ്ങി ചെല്ലുവാൻ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും ചില പ്രേരണകൾ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ വന്നു വരും അതിനെയൊക്കെ വിട്ടകന്ന് നിൽക്കുമ്പോൾ ആ ദൈവകൃപയും വിശുദ്ധിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളും ഞാനും അതിനായിട്ട് വരിക പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ദുഷ്ടതയിൽ നകന്നു നിൽക്കുവാനും ദുഷ്ടന്മാരിൽ നിന്ന് അകന്നു നിൽക്കുവാനും ദുഷ്ടന്മാരിൽ വഴിയിൽ നടക്കാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ അതിന് ദൈവകൃപയും പരിശുദ്ധാത്മ ശക്തിയും ഞങ്ങളെ ഭരിക്കണമേ നിന്റെ മക്കൾ ഇന്ന് രാവിലെ അങ്ങയുടെ വചനം കേട്ടവർക്ക് അത് അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയും വിടുതലുമായി മാറണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു വീണ്ടും കൂടി വരാം തിരുരക്തം നമുക്ക് കൊട്ടിയായിരിക്കട്ടെ എല്ലാ നന്മകളും ദൈവം തരട്ടെ